ഒന്നും നിർത്തരുത്, എല്ലാം കണ്ടിന്യൂ ചെയ്യുക. കാരണം നിങ്ങൾ എന്നെ വിമർശിക്കുമ്പോഴും ജനങ്ങളുടെ മനസ്സിലെത്തുന്നത് എന്റെ മുഖം തന്നെയല്ലേ. ഞാൻ അവരോട് വിളിച്ചിട്ട് എന്നെ കുറിച്ച് നല്ലത് എഴുതാൻ പറയുമ്പോൾ അവരാരും ചെയ്യുന്നില്ല. മോശം എഴുതുമ്പോഴും എന്റെ ചിരിച്ച മുഖം തന്നെയല്ലേ വരുന്നത്. അവര് കണ്ടിന്യൂ ആയിട്ട് ഇവര് ഹേറ്റേഴ്സ് അവരുടെ എന്താ പറയുക, അതിന്റെ ടി ആർ പി അല്ലെങ്കിൽ അതിന്റെ വ്യൂവേഴ്സിനെ കൂട്ടാൻ ശ്രമിക്കുമ്പോഴും ഇവരെല്ലാം അവരുടെ ചെറുപ്പകാലം മുതൽ എന്റെ സിനിമ കണ്ട് ചിരിച്ചിട്ടുള്ളതല്ലേ. ഞാൻ ഒരുപാട് അവരെ ചിരിപ്പിച്ചിട്ടുള്ളതല്ലേ. ഇനി അവരത് ചിന്തിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. വിവാദങ്ങളിൽ ഉൾപ്പെട്ട ശേഷമാണ് നടൻ ദിലീപിന്റെ സിനിമാ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. മഞ്ജു വാര്യരുമായി വേർപിരിഞ്ഞ് നടി കാവ്യ മാധവനെ വിവാഹം ചെയ്തതു മുതൽ ദിലീപിന് ആരാധകരെക്കാൾ കൂടുതൽ വിമർശകരാണുള്ളത്. താൻ എന്ത് ചെയ്താലും ആളുകൾ തന്നെ എടുത്തു കൊടുക്കുന്ന സ്ഥിതിയാണെന്ന് അടുത്തിടെ മാധ്യമങ്ങളോട് സംസാരിക്കവേ ദിലീപ് പറഞ്ഞിരുന്നു. പണ്ടൊക്കെ വർഷത്തിൽ ഒന്നും രണ്ടും ദിലീപ് സിനിമകൾ തിയേറ്ററുകളിൽ നിറഞ്ഞോടിയിരുന്നു. എന്നാൽ ഇന്ന് രണ്ടും മൂന്നും വർഷം ഇടവേളയെടുത്തിട്ടാണ് ദിലീപ് സിനിമകൾ റിലീസ് ചെയ്യുന്നത്. ഇടക്കാലത്തുണ്ടായ കേസും പ്രശ്നങ്ങളും തന്നെയാണ് ദിലീപിന്റെ അഭിനയ ജീവിതത്തെയും ബാധിച്ചത്. ദിലീപ് സിനിമകൾ റിലീസിന് തയ്യാറെടുക്കുമ്പോൾ തന്നെ ഡിഗ്രേഡും ഒപ്പം നടക്കുന്നുണ്ട്. ഇപ്പോഴതാ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന ദിലീപ് സിനിമ റിലീസിന് തയ്യാറെടുക്കുകയാണ്. റാഫിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കവേ തന്റെ വിമർശകരെക്കുറിച്ച് ദിലീപ് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത്. ഒരു കാലത്ത് തന്റെ സിനിമകൾ കണ്ട് പൊട്ടിച്ചിരിച്ചവരാണ് ഇന്ന് തന്നെ വിമർശിച്ച് എഴുതുന്നതെന്നാണ് ദിലീപ് പറയുന്നത്. തന്നെക്കുറിച്ച് മോശമായി എഴുതുന്ന രീതി നിർത്തരുതെന്നും എല്ലാം തുടർന്നോളാനും ദിലീപ് പറയുന്നു. സൈബർ അറ്റാക്ക് ചെയ്യുന്നവരോട് എന്താണ് പറയാനുള്ളതെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് സരസമായ ഭാഷയിൽ ദിലീപ് മറുപടി നൽകിയത്. ഒന്നും നിർത്തരുത്, എല്ലാം കണ്ടിന്യൂ ചെയ്യുക. കാരണം നിങ്ങൾ എന്നെ വിമർശിക്കുമ്പോഴും ജനങ്ങളുടെ മനസ്സിലെത്തുന്നത് എന്റെ മുഖം തന്നെയല്ലേ. ഞാൻ അവരെ വിളിച്ച് എന്നെക്കുറിച്ച് നല്ലതെഴുതാൻ പറയുമ്പോൾ അവരാരും ചെയ്യുന്നില്ല. മോശം എഴുതുമ്പോഴും എന്റെ ചിരിച്ച മുഖം തന്നെയല്ലേ വരുന്നത്. അവർ കണ്ടിന്യൂ ചെയ്യട്ടെ. ഹേറ്റേഴ്സ് അവരുടെ വ്യൂസ് കൂട്ടാൻ ശ്രമിക്കുമ്പോഴും അവരെല്ലാം അവരുടെ ചെറുപ്പകാലം മുതൽ എൻ്റെ സിനിമ കണ്ട് ചിരിച്ചിട്ടുള്ളവരല്ലേ. ഞാൻ ഒരുപാട് അവരെ ചിരിപ്പിച്ചിട്ടുള്ളതല്ലേ. ഇനി അവർ അത് ചിന്തിച്ചിട്ട് എന്തെങ്കിലും ചെയ്യട്ടെ, അവരുടെ ഇഷ്ടമാണെന്നും ദിലീപ് പറയുന്നു. തൻ്റെ ഇത്രയും വർഷത്തെ സിനിമാ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതമാണെന്ന് തോന്നുന്നതെന്നും താരം പറയുന്നു. കുഞ്ഞുനാൾ മുതൽ സിനിമയിൽ എന്തെങ്കിലും ആകണമെന്ന് ആഗ്രഹിച്ച ഒരാൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സിനിമയിലെത്തി. കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്ത് പ്രധാന വേഷങ്ങളിലേക്കെത്തി. ഒരുപാട് പേർക്കൊപ്പം പ്രവർത്തിച്ച് ഇവിടെ വരെ എത്തിയതെന്ന് ഓർക്കുമ്പോൾ സന്തോഷം തോന്നുന്നുവെന്നും ദിലീപ് പറയുന്നു. വിദേശത്തായാലും കേരളത്തിലായാലും ഇപ്പോഴും ദിലീപ് പങ്കെടുക്കുന്ന പരിപാടികൾക്ക് സാക്ഷ്യം വഹിക്കാൻ ജനസാഗരം ഒഴുകിയെത്താറുണ്ട്. കഴിഞ്ഞ ദിവസം വോയിസ് ഓഫ് സത്യനാഥൻ്റെ ഖത്തറിലെ പ്രമോഷൻ പരിപാടി കാണാൻ ആയിരങ്ങളാണ് തടിച്ചുകൂടിയത്. വോയിസ് ഓഫ് സത്യനാഥന് ശേഷം മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ദിലീപ് സിനിമ ബാന്ദ്രയാണ്. തെന്നിന്ത്യൻ സുന്ദരി തമന്ന അടക്കം ബാന്ദ്രയിൽ അഭിനയിച്ചിട്ടുണ്ട്. ചിത്രത്തിലെ ദിലീപിന്റെ ലുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. വോയിസ് ഓഫ് സത്യനാഥൻ എന്ന ചിത്രം തമാശ മാത്രമല്ല പറയുന്നത്, എല്ലാ തരത്തിലുമുള്ള ഇമോഷനുകളുമുണ്ട്. സിനിമ തമാശയിലൂടെയാണ് നീങ്ങുന്നതെങ്കിലും ചിത്രത്തിന്റെ ആശയം വളരെ സീരിയസ് ആണ്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ റിവ്യൂ വരുന്ന കാലമാണ്. എന്നാൽ ഈ 30 വർഷക്കാലം എന്നെ നിലനിർത്തിയ പ്രേക്ഷകർ എനിക്ക് കരുത്താകുമെന്ന് വിശ്വസിക്കുന്നു എന്നാണ് പുതിയ സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷ പങ്കുവെച്ച് ദിലീപ് പറഞ്ഞത്.